Good afternoon. Okay, all of you, mark your attendance. Mark your attendance. Take your textbook. Page number 32. 32 activity ആണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. പേജ് നമ്പർ 32. മിസ് ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ മക്കളോട് ചെയ്തിട്ടുണ്ടോ? മിസ് മറ്റേ ഇതിന് ജോലിയുടെ മാർക്കിന് ചോദിച്ച എല്ലാവരും ഒന്നും എനിക്ക് അയച്ചു തന്നില്ലല്ലോ. കൊറേ പേര് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, കൊറച്ച് പേര് സെൻഡ് ചെയ്തില്ലല്ലോ. എന്ത് പറ്റി, ആർക്കും മാർക്ക് വേണ്ടേ? മിസ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻഡ് ചെയ്തവരൊക്കെ മിസ് മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്, സെൻഡ് ചെയ്യാത്തവരെ മാർക്ക്. ആ ഇന്നലെയാണ് ഞാൻ അയച്ചത്. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു മെസ്സേജ് സീൻ ചെയ്തതിന് ശേഷം നിങ്ങള് ഒരു 5 മിനിറ്റിനുള്ളിൽ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പല കുട്ടികൾ സെൻഡ് ചെയ്യാത്തവരുണ്ടല്ലോ. ബെനീറ്റ സെൻഡ് ചെയ്തോ? ബെനീറ്റ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സീൻ ചെയ്തില്ലേ? അത് കണ്ടില്ലേ മെസ്സേജ്? ഞാൻ അതിൽ നോക്കി എനിക്കറിയാം എത്ര പേര് സീൻ ചെയ്തു, എത്ര പേര് സീൻ ചെയ്തില്ല എന്നൊക്കെ. ഞാൻ 4 മണിക്ക് ട്യൂഷന് പോയിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ സെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ആരെങ്കിലും സെൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായി ഇന്നെങ്കിലും സെൻഡ് ചെയ്തണം. നിങ്ങളുടെ സി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, സെൻഡ് ചെയ്തവർക്ക് ഓൾറെഡി ഇത് ബാധകമല്ല. ഓക്കെ, മിസ് എന്റെ ക്യാമറയ്ക്ക് പ്രോബ്ലം ഉണ്ട്, ക്യാമറ ഓഫ് ആക്കിയിരുന്നോട്ടെ. ഓക്കെ ഓക്കെ, ജൂലിയറ്റ്. പേജ് നമ്പർ 32 ടേക്ക്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. 5-ാമത്തെ ആക്ടിവിറ്റീസ് ആണ് നമുക്കിത് പറയാനുള്ളത്. നമ്മുടെ 4-ാമത്തെ ആക്ടിവിറ്റി നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നവമിയും സെൽനയും മാത്രമാണ് എനിക്ക് അത് സെൻഡ് ചെയ്തത് അല്ലേ. സെൽന എലിസബത്തും നവമി ആലൻ മാറ്റിഡ് ലീവ് അല്ലേ. ബാക്കിയുള്ളവർക്കൊന്നും അവർക്ക് ബാധകമല്ലേ. ഫസ്റ്റ് വണ്ണില് പൂക്കളം വരുമ്പോ പൂക്കളം ഒന്ന് ശമിച്ചല്ലോ എന്നാണ്. അപ്പൊ സെക്കൻഡ് വരുന്ന പുലരിയാ, അപ്പൊ ഇതിനകത്ത് പുലരി പൂക്കളം ഒന്ന് ചമച്ചല്ലോ അത് ലൈനിൽ വരുന്ന. അപ്പൊ അതിനകത്ത് എങ്ങനെ എഴുതാം? രണ്ടും എഴുതാം. താഴെ കൊടുത്തവ എന്താണെന്ന് ചെയ്യുന്നതെന്ന് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുന്നേ ഉള്ളൂ. പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ കാണുന്ന ഒരു വർക്ക് കണ്ടെത്തി എഴുതുക. മിസ് ഞാനത് എഴുതി, പക്ഷെ മിസ് സെൻഡ് ആക്കാൻ മറന്നു. സെൻഡ് ആക്കണേ കേട്ടോ. ഓക്കെ, ഇനി 5-ാമത്തെ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടത്, അത് ഓൾറെഡി നിങ്ങൾ ചെയ്യുക. ഇനി 5-ാമത്തെ ആക്ടിവിറ്റീസ് നോക്കിയ എല്ലാ മക്കളും അർത്ഥ വ്യത്യാസം കണ്ടെത്താം എന്നാണ്. അർത്ഥ വ്യത്യാസം കണ്ടെത്താം. താഴെ കൊടുത്ത വരികളിൽ അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കൂ. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 32. നമ്മള് എന്ത്, നമ്മുടെ പൂവിളി എന്ന പാഠത്തിന്റെ ആക്ടിവിറ്റീസിൽ 5-ാമത്തത്. ഓക്കെ, അതിലെ കോടിയുടുത്ത കുന്നിൻ ചെരുവിൽ കോടിപ്പൂക്കൾ അണഞ്ഞല്ലോ എന്നാണ്. അപ്പൊ കോടി എന്ന പദത്തിനാണ് അടിവരിയിട്ടിട്ടുള്ളത് 2 ലൈനിലും അല്ലെ. അപ്പൊ കോടി അർത്ഥ വ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കോടി 1-ാമത്തെ അർത്ഥം എന്താ? നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ച അർത്ഥം എന്താ? കോടി. ഏ മക്കളെ, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതല്ലേ, കോടി പുതിയ വസ്ത്രം. പുതിയ വസ്ത്രത്തിനാണ് കോടി വരിക. നമുക്ക് കോടി എടുക്കലുണ്ട്, ഓണക്കോടി വിഷുക്കോടി ഒക്കെ എടുത്തു തരാറുണ്ട്. അതാണ് പറഞ്ഞേ പുതിയ വസ്ത്രം എടുക്കുന്നത്, അതാണ് പുതിയ വസ്ത്രം എന്നാണ് ഒരർത്ഥം. ഓക്കെ, ഇനി 2-ാമത്തെ ഒരർത്ഥം നിങ്ങൾക്ക് കോടി ഏതെങ്കിലും അറിയോ? കോടി പൂക്കൾ അണഞ്ഞല്ലോ എന്നാണ്. കോടി എന്ന് പറഞ്ഞാൽ ഒരു കോടി പൂക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരുപാട് പൂക്കൾ. ആ കോടിക്കണക്കിന് അവിടെ പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ, ധാരാളം, അല്ലെങ്കിൽ പണം എന്നുണ്ട്. കോടി പൈസയിൽ നമ്മൾ പറയുന്നുണ്ട് കോടി, ലക്ഷം അല്ലെ, 1,000, 10,000, 100,000, 1,000,000, കോടി. ഓക്കെ, ആ പറഞ്ഞോ. ആരാ വിളിച്ചേ? അപ്പോ 1 പുതിയ വസ്ത്രം, 2 പണം എന്നുള്ള അർത്ഥമുണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഒരുപാട് എന്ന അർത്ഥവും ഉണ്ട്. ഓക്കെ, മനസ്സിലായോ?
ഓക്കെ, അവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്തോ, പുതിയ വസ്ത്രം ഒന്ന്, ഒന്ന് പണം നിലത്തുണ്ട്. പണം കുറേ നിലത്തിൽ കുറേ ഒരുപാട് കോടിക്കണക്കിന് പൂക്കൾ അവിടെ ഉണ്ടായാലേ നമ്മൾ പൂക്കൾ ഇടല്, ഒരുപാട് പൂക്കൾ ഇല്ലാത്തതില് ഇഷ്ടം പോലെ യഥേഷ്ടം. അഞ്ചാമത്തെ ആക്ടിവിറ്റീസ് ആണ് റിലു ആബിദ് നമ്മൾ പറയുന്നത്, മനസ്സിലായോ അത്? ഓക്കെ, അതില് താഴെ കൊടുത്ത വരികളിൽ അടിവരിയിട്ട പദങ്ങൾ ശ്രദ്ധിക്കൂ. അടിവരിയിട്ടിട്ടില്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് കോടി എന്ന പദത്തിന്? ഇല്ലേ? ഉണ്ടോ? യെസ്. അപ്പൊ അതിന്റെ അർത്ഥ വ്യത്യാസമാണ് പറയുന്നത്. ഒന്ന്, ഒരർത്ഥം പുതിയ വസ്ത്രം. രണ്ടാമത്തത് യഥേഷ്ടം. മൂന്നാമത്തത് പണം, അതായത് പണം കോടി. മനസ്സിലായോ നിങ്ങക്ക്? അല്ലെങ്കിൽ യഥേഷ്ടം ഇട്ടാലും മതി. മനസ്സിലായില്ലേ സംഭവം? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് വരികളിലെയും ആദ്യത്തെ പദം കോടി എന്നാണല്ലോ. എന്നാൽ രണ്ട് പദങ്ങളുടെയും അർത്ഥം ഒന്നല്ല, അവ തമ്മിലുള്ള അർത്ഥ വ്യത്യാസം കണ്ടെത്തിയിരുക, അതാണ് പറഞ്ഞത്. അതായത് രണ്ട് കോടി എന്നാണ് പദങ്ങള്, പക്ഷെ അർത്ഥ വ്യത്യാസം ഉണ്ട് അതില്. ഒന്ന് പുതിയ വസ്ത്രം എന്ന അർത്ഥവും, കോടി ഉടുത്ത കുന്നിൻ ചെരുവിൽ എന്ന് പറയുമ്പോ എന്നാ പുതിയ വസ്ത്രം കോടി. നെക്സ്റ്റ് അർത്ഥം വരുന്നത് കോടി പണം. പണം എഴുതാം, പണം പൈസ ഇല്ലേ, പൈസ. ഓക്കെ, അത് നെക്സ്റ്റ് യഥേഷ്ടം നിലത്തിലും എഴുതാം. എന്ത്, ഒരു കോടി എന്ന് പറഞ്ഞാ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. നമ്മൾ പറയല്ലേ, ഓ എത്രയാ അവിടെ പൂക്കൾ, കോടിക്കണക്കിന് ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ? ഇഷ്ടം പോലെ എത്ര ആളുകള്, ഒരു കോടിക്കണക്കിന് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു പറയും നമ്മൾ, അല്ലേ? അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എന്ന് പറയും നമ്മള്, കോടിക്കണക്കിന്. അതായത് കുറേ ഉണ്ട് എന്ന അർത്ഥത്തില് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആ പദം ഉപയോഗിക്കാറുണ്ട്. യഥേഷ്ടം, ഇഷ്ടം പോലെ. നമ്മളിപ്പോ ഒരുപാട് ഒരു എവിടെയെങ്കിലും പോയി ഒരു ഉത്സവത്തിനോ അങ്ങനെ ഏതെങ്കിലും റൂസിനൊക്കെ പോയാൽ നമ്മൾ പറയും, അയ്യോ ആളുകളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതായത് കോടിക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കോടി നമ്മൾ എണ്ണി നോക്കിയാണോ? അല്ല, ഇഷ്ടം യഥേഷ്ടം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അതാണ് എഴുതേണ്ടത്. അപ്പൊ ഒന്ന് കോടി പുതിയ വസ്ത്രം, രണ്ട് യഥേഷ്ടം, മൂന്ന് പണം എഴുതാം. നെക്സ്റ്റ് ആറാമത്തത്, അതിന്റെ സൈഡിലാണോ എഴുതണ്ടേ? അല്ല, നിങ്ങൾ നോട്ടിൽ എഴുതി കുറച്ച വ്യത്യാസം എഴുതിയിട്ട് കോടി നേടി, കോടി അതിന് ഹൈഫൻ എഴുതിട്ട് പുതിയ വസ്ത്രം, രണ്ട് കോടി പണം, അങ്ങനെ എഴുതി വെച്ചോ കേട്ടോ. ഇവിടെ എഴുതിക്കോ, പിന്നീട് അത് നോട്ടിലേക്ക് എഴുതി. ഇനി ആറാമത്തെ ആക്ടിവിറ്റീസ് നോക്കിയേ, പൂ ചേർന്ന പദങ്ങൾ കണ്ടെത്താം. പാഠഭാഗത്തുള്ളവയും അല്ലാത്തവയുമായ പൂ ചേർന്ന് വരുന്ന ഏതാനും പദങ്ങൾ കണ്ടെത്തി എഴുതുക. പാഠഭാഗത്ത് തന്നെ ഇഷ്ടം പോലെ പൂ ചേർന്ന പദങ്ങൾ ഉണ്ട്. എന്ത്, പൂക്കൾ, പൂങ്കാറ്റ്, പൂന്തേൻ, അല്ലേ? ഒരുപാടില്ലേ? നോക്കിയേ, പൂങ്കാറ്റ്, പൂന്തേൻ, തുമ്പി, പൂവാലങ്കിളി, പക എന്തെല്ലോ ഉണ്ട്, ഒരുപാടുണ്ട്. മനസ്സിലായോ അത്? അതെടുത്ത് എഴുതുക. എന്തൊക്കെയുണ്ട്? നെല്ല്, പൂന്തേൻ, പുന്നലൂട്ടണ്ട, പൂന്തേൻ, പൂക്കളം, രണ്ട് പൂങ്കാറ്റ്, എഴുതാൻ അറിയില്ലേ, പൂങ്കാറ്റ്, മൂന്ന് പൂന്തേൻ, നാല് പൂത്തുമ്പി, അഞ്ച് പൂവാലൻകിളി. കോമ ഇട്ട് എഴുതിയാ മതി. നോട്ടിൽ എഴുതണമെന്നില്ല, നിങ്ങൾ ഇവിടെ എഴുതി വെച്ചാലും മതി. നോട്ടിൽ എഴുതി നിങ്ങൾ പഠിക്കും, അത്രേ ഉള്ളൂ. ഇനി ഇതിൽ തന്നെ എഴുതിയാലും മതി, പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ടെക്സ്റ്റ് ബുക്ക്. മനസ്സിലായോ? അപ്പൊ ഒന്ന് പൂക്കളം, രണ്ട് പൂങ്കാറ്റ്, മൂന്ന് പൂന്തേൻ, നാല് കോമ ഇട്ടിട്ട് എഴുതിയാ മതി, പൂവാലൻ കിളി. എഴുതിക്കോ, എഴുതി തരണോ? അതിലെല്ലാം നമ്മുടെ പാഠഭാഗത്തില്ല വരികളാണ് ഞാൻ ഈ പറയുന്നത്, ഇല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ ആദ്യത്തെ പൂങ്ക, പൂക്കളം എഴുതാം. പൂ ചേർന്ന പറയുന്ന അതില് ആദ്യത്തെ പൂക്കളം. മിസ് ടെക്സ്റ്റിനകത്താണോ എഴുതണ്ടേ? ആ ടെക്സ്റ്റിന് എഴുതിക്കോ.
പൂക്കളം. നെക്സ്റ്റ് പൂന്തേൻ. ആർക്കാണ് അവോ കാണാത്തെ? മിസ് സ്ക്രീൻ കാണാം. പൂന്തേൻ. അടുത്തത് പൂങ്കാറ്റ്. കാണുന്നില്ല. അത് കാണാത്തത് നിങ്ങളുടെ എന്തോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ബാക്കിയെല്ലാം എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. പൂങ്കാറ്റ് ഇറ്റയാണേ. പൂങ്കാറ്റ്. നെക്സ്റ്റ് എന്താ? പൂന്തേൻ തുമ്പി ഉണ്ട് വേണമെങ്കിൽ. പൂന്തേൻ എഴുതിയോണ്ട് പിന്നെ അത് എഴുതണ്ട. പൂവാലൻ കിളി. പൂവാലൻ കിളി. കിളിന്നും കൂടെ എഴുതിക്കോ. ഇതൊരുപതാണേ പൂവാലൻ കിളി. അവിടെ മിസ് സ്ഥലവും ഇല്ലാത്തോണ്ട് താഴെ എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ പൂക്കളം, പൂങ്കാറ്റ്, പൂന്തേൻ, പൂവാലൻ കിളി. കോമയിട്ടിട്ട് എഴുതിയാ മതി. ഇങ്ങനെ ഒന്ന് എഴുതുക, എന്നിട്ട് കോമയിട്ടിട്ട് ഇത് എഴുതുക, നെക്സ്റ്റ് കോമയിട്ടിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എഴുതിയാ മതി. ഓക്കെ, കോമ അറിയില്ലേ? ഓക്കെ, അങ്ങനെ എഴുതിയാ മതി. മനസ്സിലായോ? ഇനി ഏഴാമത്തത് എന്താ നോക്കിയേ മക്കളെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, ആ എന്നാ എഴുതിക്കോ. ഏഴാമത്തെ നോക്കിയേ, മലയാള മാസങ്ങൾ കണ്ടെത്താം. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാഠം എടുക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് മലയാള മാസങ്ങൾ അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം മക്കള്? അത് നോട്ട് തന്നെ എഴുതിക്കോ. മലയാള മാസങ്ങളിന് ഹെഡിങ് എഴുതി, ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തരാം, അതിനുശേഷം എഴുതിയാലും മതി. ഇപ്പൊ മലയാള മാസങ്ങളിന് ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതണം. നിങ്ങൾ കലണ്ടർ എടുത്ത് വെച്ചിട്ട് എഴുതുക, തെറ്റിക്കരുത്. മനസ്സിലായോ? ചിങ്ങം, കന്നി, അങ്ങനെ ഓരോ മാസങ്ങളും താഴെ 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 എഴുതുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ മലയാള മാസങ്ങൾ നിങ്ങൾ സ്വന്തം എഴുതണം, ആരും എഴുതാതിരിക്കരുത്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞോ? സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ മലയാള മാസങ്ങൾ നിങ്ങൾ എഴുതണം. ഏഴാമത്തെ വർക്ക് നിങ്ങൾ എല്ലാവരും എഴുതണം. രണ്ടാൾ എഴുതിയ പോരാ, അല്ലെങ്കിൽ മൂന്നാൾ എഴുതിയ പോരാ. ഓക്കെ, അപ്പോ ചിങ്ങമാസത്തിലാണല്ലോ ഓണം ആഘോഷിക്കുന്നത്. മറ്റു മാസങ്ങൾ കൂടി കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത്. ചിങ്ങം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ചിങ്ങം, കന്നി, തുലാവും, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കിടകം, അല്ല, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, കർക്കിടകം. ഓക്കെ, അത്രയേ എഴുതണം. അത് ഓർഡറിലായിട്ട് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ചൊല്ല് കണ്ടെത്താം എന്നാണ്. എട്ടാമത്തെ വർക്ക് നോക്കിയേ, ചൊല്ല് കണ്ടെത്താം. മലയാള മാസങ്ങൾ കണ്ടെത്തിയല്ലോ. മലയാള മാസങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിലുണ്ട്. ഉദാഹരണം എന്താ? എക്സാമ്പിള്, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. ഒന്ന്. അപ്പൊ അതുപോലെ ഏതാനും പഴഞ്ചൊല്ലുകൾ കൂടി കണ്ടെത്തുക എന്നാണ്. പറയട്ടെ, കണ്ടെത്തിയിട്ടുണ്ടോ സെൽന? വെരി ഗുഡ്, പറഞ്ഞോ. മകരത്തിൽ മരം കേറണം. ഏത്? മകരത്തിൽ കേറണം. മകരം വന്നാൽ മരിച്ചേനേണ്ട. ഓക്കെ, മനസ്സിലായോ? ഇതേപോലെയുള്ള ചൊല്ലുകൾ കണ്ടെത്താനാണ് പറയുന്നത്. അത് ഒരാൾ മാത്രം എല്ലാം മിസ് കണ്ടെത്തി തരാൻ പാടില്ല അല്ലേ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം. ഇപ്പൊ സെൽന കണ്ടെത്തിയ പോലെ നിങ്ങൾ എല്ലാവരും ഓരോരോ പഴഞ്ചൊല്ലു കണ്ടെത്തിയിട്ട് വരുമോ? വീട്ടിൽ ചോദിച്ചാൽ മതി, അവർക്കറിയും.
കുറച്ച് ഏജ് ഉള്ളവ അമ്മമ്മമാരോടോ ഒക്കെ ചോദിച്ചാ, ഗ്രാൻഡ്മയോടൊക്കെ ചോദിച്ചാ കിട്ടും. എന്തേ ഹസ്ന, ഹസ്നക്കും കിട്ടും, മനസ്സിലായോ? ആ അവർക്കറിയും മലയാള മാസം. എത്ര മണിക്കുള്ളിൽ അയച്ചോ? ആ അത് ഇന്നോ നാളെയോ ആയിട്ട് നീ സെൻഡ് ചെയ്തെന്നാ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെയുള്ള പഴഞ്ചൊല്ലുകള് ഒന്നോ രണ്ടോ എഴുതണം. ഓക്കെ, ഇപ്പൊ സെലിന് രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി തരുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ ഒരാൾ മാത്രം കണ്ടെത്തിയാ പോരല്ലോ, എല്ലാവരും കണ്ടെത്തണം. ഓക്കെ, ഇനി ഒമ്പതാമത്തെ വർക്ക് നോക്കിയേ. രസിക്ക പറഞ്ഞു, എല്ലാ മാസത്തിന്റെയും എഴുതണോ? ഏത്? അങ്ങനെയൊന്നും എഴുതണ്ട. മകരത്തിന്റെ ആണെങ്കിൽ മകരം, ചിങ്ങത്തിന്റെ ആണെങ്കിൽ ചിങ്ങം, അങ്ങനെ ഏതെങ്കിലും ഒന്നും എഴുതിയാൽ മതി, ഒറ്റൊന്ന് പഴഞ്ചൊല്ല്. പക്ഷെ മലയാള മാസങ്ങള് മുഴുവനും എഴുതണം കേട്ടോ. നോട്ട്ബുക്ക് തന്നെ എഴുതി വെച്ചു. ഇനി ഒമ്പതാമത്തെ വർക്ക് നോക്കിയേ. ചൊല്ലാം രസിക്കാം, കുറച്ച് വരികളുണ്ട് അല്ലെ ഓരോരാളുടെ. തോളപ്പമണ്ണിയുടേത്, ചങ്ങമ്പുഴയുടേത്, ഇടപ്പള്ളിയുടേത്, അങ്ങനെ കുറച്ച് ഫോർ ലൈൻസ് ഓരോരാളുടെ എഴുതുന്നുണ്ട്. അത് ചൊല്ലി രസിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്ക് നോക്കാം. കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം, ആനന്ദിക്കുകയില്ലേ ഇപ്പോ, ആനന്ദിക്കുകയില്ലേ ഇപ്പൊന്നോണക്കാലത്തെല്ലാരും എന്നാണ്. ഒളപ്പമണ്ണിയുടെ വരികളാണ്. പിന്നെന്താ, ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ, ഓണക്കോടിയുടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിടും നീ, മിന്നും മാലയും കെട്ടിയില്ലേ. ചങ്ങമ്പുഴയുടെ വരികൾ. ആനന്ദമാനന്ദം കൂട്ടുകാരെ, ആ നമ്മൾ കോണമിങ്ങെത്തിച്ചാരെ, വിണ്ണോളം മഞ്ഞിനെ പൊക്കും നാളെ, പൊന്നോണ നാളെ ജയിക്ക നീളെ. ഇടപ്പള്ളിയുടെ വരികൾ, ഓണത്തെ കുറിച്ചുള്ള പല കവികൾ എഴുതിയ വരികളായിരുന്നു നമ്മളിപ്പോ കണ്ടത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാ, പാടി നോക്കുക കേട്ടോ, ചൊല്ലി രസിക്കുക. വേണ്ട വേണ്ട, അത് നിങ്ങൾ വായിച്ചു നോക്കിയാ മതി കേട്ടോ. വരികളൊക്കെ ആരതൊക്കെയാണ് പഠിച്ചേ? കാണാ പഠിക്കണോ? അതൊന്നും പഠിക്കണ്ട, നിങ്ങൾ ചൊല്ലി, നിങ്ങൾ പഠിച്ചതല്ലേ നിങ്ങൾക്ക് കുറെ ആളെ വരികള് കാണാതെ അറിയാൻ പറ്റും. കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ വായിച്ചു നോക്കണം കുറെ പ്രാവശ്യം, ചൊല്ലി രസിച്ചു നോക്കിക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ സെൻഡ് ചെയ്തെന്നാ നിങ്ങൾക്ക് ആ പാഠത്തിന്റെ ആക്ടിവിറ്റീസ് മുഴുവനുമായി. ഓക്കെ, അപ്പൊ നമ്മുടെ ഏഴാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയി. അത്രേ ആയുള്ളൂ, നമുക്ക് എത്ര പാഠം കിടക്കുന്നറിയോ, ഏഴ് ലെസണേ ആയുള്ളൂ. അപ്പൊ നിങ്ങള് അത് കൃത്യമായി ചെയ്യാൻ ഞാൻ നോട്ട് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഞാൻ പറ്റുന്ന അത്ര സെൻഡ് ചെയ്ത്. ഓക്കെ, ഇനി എട്ടാമത്തെ ലെസണാ. അപ്പൊ ബാക്കിയുള്ള നമ്മളിപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് അർത്ഥം ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ നോട്ടിലേക്ക്. ഇനി പാഠം എട്ട്, എട്ടാമത്തെ ലെസൺ നോക്കിയേ. എന്താണ് കഥ? നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ, നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. എട്ടാമത്തെ ലെസൺ അതാണ് അല്ലേ. നീർത്തുള്ളി, എന്താ ഈ നീർത്തുള്ളി? എന്താ നീര് അർത്ഥം? എന്താ നീര്? വെള്ളം. വെള്ളം, ജലം അല്ലേ. നീര് വെള്ളം അല്ലെങ്കിൽ വെള്ളം. ഓക്കെ, അപ്പൊ നീർത്തുള്ളിക്ക്, അതായത് ജലത്തിന്റെ തുള്ളിക്കുമുണ്ട് എന്ത്, കഥ പറയാൻ എന്നാണ് അതിന്റെ പേര് അല്ലേ. ഓക്കെ, ഒരു പിക്ചറിൽ കണ്ടോ, ഒരു എന്ത് ചേമ്പ്, ചേമ്പ് അറിയോ നിങ്ങൾക്ക്? ചേമ്പിന്റെ ഇലയാണ് ആ കാണുന്നത് അല്ലേ. ചേമ്പ് കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ട്. ആ പിക്ചറിൽ നോക്കിയാ മതി. അപ്പൊ എങ്ങനെയാ ചേമ്പിന്റെ ഇലയിൽ വെള്ളം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിങ്ങനെ ഉരുണ്ട് നിക്കോ അല്ലേ, ഇങ്ങനെ പോകുന്നു. ആ എന്താണ്, ഒരു തുള്ളി മാത്രമേ കാണുള്ളൂ. ആ ഒരു തുള്ളി ഇങ്ങനെ ഉരുണ്ട് വീഴുന്ന പോലെ നിക്കുന്നുണ്ടാവും അല്ലേ. അതില് ഒരു നീർത്തുള്ളി ഇങ്ങനെ ചേമ്പിന്റെ തട്ടില് വെള്ളം, ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീണാണൊക്കെ നമ്മള് പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാ അതിങ്ങനെ തുള്ളി ഇങ്ങനെ നിക്കുക അതില് അല്ലേ, പറ്റിയില്ല ഒരു തുള്ളി മാത്രം അവിടെ ഉണ്ടാവും. അത് നനഞ്ഞ പോലെ തോന്നില്ല നമുക്ക് കാണുമ്പോ അല്ലേ. ആ ചേമ്പിന്റെ ഇല ഇങ്ങനെ കൊട പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നടക്കാം അല്ലേ. ആ കൊടയില് വെള്ളം വീണ പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോ നനിഞ്ഞ് ഫുള്ള് നനിയും. പക്ഷെ ഇതങ്ങനെയല്ല, ഇങ്ങനെ ആ കൊട പിടിച്ചിട്ട് നടക്കാന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് പാഠത്തിലുണ്ട് ഒരു വഴി. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം എന്താണ് പറയുന്നത്, നീർത്തുള്ളിയുടെ കഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ.
ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കുക. വായിക്കുന്നത് നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ എന്നാണ് അല്ലെ. തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം കളിക്കും. പല്ല് തേക്കാൻ പോയാൽ വെള്ളം കവിൾ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂ പറിക്കുന്നതിനിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. ചേമ്പിലയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. മാളു ആനന്ദത്തോടുകൂടി നോക്കി നിന്നു. അത്ഭുതം. പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ സ്വരത്തിൽ അത് ഇങ്ങനെ പറഞ്ഞു, വെള്ളക്കാരി പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. വെള്ളത്തുള്ളിയുടെ മധുരസ്വരം കേട്ട് മാളുവിന് അതിശയമായി. അവൾ അടുത്തുള്ള ഒരു മരത്തിൽ ചാരി നിന്നു. വെള്ളത്തുള്ളി തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിലായിരുന്നു എന്റെ ജനനം. അന്ന് വളരെ സുന്ദരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നക്ഷത്രങ്ങൾക്ക് പോലും എന്നോട് അസൂയ തോന്നിയിരുന്നു. പക്ഷെ ഹിമാലയത്തിലെ ജീവിതം അധികം നീണ്ടു നിന്നില്ല. അവിടെ നിന്ന് ഞാൻ കൂട്ടുകാരുമായി വഴുതി ഇറങ്ങിപ്പോയി. ഞങ്ങൾ പാറക്കൂട്ടങ്ങളിൽ ചിന്നിച്ചിതറി ഒരുപാട് കുഴികളിൽ വീണു. പടുകുഴിയിലും അതിൻ്റെതായ സുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു നാൾ എനിക്ക് ഒരിളക്കം നേരിട്ടു. എന്റെ മുമ്പിലെ കൂട്ടുകാർ മുന്നോട്ടു പോയതായിരുന്നു കാരണം. ഞാനും അവരോടൊപ്പം സഞ്ചരിച്ചു. എന്നിട്ട് കഥ മുഴുവൻ കേൾക്കാൻ മാളുവിന് തിടുക്കമായി. മഴത്തുള്ളി കഥ തുടർന്നു. അങ്ങനെ എത്രയോ കാലം ഞങ്ങൾ സഞ്ചരിച്ചു. ഒരു നാൾ ഞാൻ കണ്ടത് അനേകം പേർ ഒരിടത്ത് മുങ്ങിപ്പൊങ്ങുന്നതാണ്. അവരെല്ലാം ഞങ്ങളെ ഭക്തിപൂർവം ആരാധിച്ചു. എനിക്ക് അഭിമാനം തോന്നി. അപ്പോൾ ഞങ്ങൾ ചെന്ന് ചേർന്നത് ഗംഗാനദിയിലായിരുന്നു അല്ലേ? മാളു ചോദിച്ചു. അതെ, ഞാൻ സന്തോഷം കൊണ്ട് അലകളിൽ മുങ്ങിയും പൊങ്ങിയും ചാഞ്ചാടി. അവിടെ ഇനിയും ജീവിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൂട്ടുകാർക്കൊപ്പം വീണ്ടും സഞ്ചരിക്കേണ്ടി വന്നു. ഇടയ്ക്ക് ചുഴികളിൽ പെട്ട് വട്ടം കറങ്ങിയും വൃക്ഷങ്ങൾ പൊഴിച്ച പൂക്കളിൽ കയറി വിശ്രമിച്ചും ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ ദൂരെ നിന്ന് വലിയ ഇരമ്പൽ കേട്ടു. ഇരമ്പലിന്റെ മാധുര്യം ആസ്വദിച്ച് മുന്നോട്ട് പോകവേ അത് അടുത്തു വരുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റും നോക്കി. എന്തു പറയാൻ, എങ്ങും നീല നിറം. എന്റെ ശരീരത്തിൽ ഉപ്പുരസം കലർന്നു. അലയായും നുരയായും ഞാൻ ആഹ്ലാദിച്ചു. അവിടെ എന്തെല്ലാം വിസ്മയിക്കുന്ന കാഴ്ചകളാണ്! നാനാ വർണ്ണത്തിലുള്ള പലതരം ജീവികളെ ഞാൻ കണ്ടു. കരയിലേക്ക് ഇരച്ചു കയറിയും കടലിലേക്ക് തിരിച്ചു പോന്നും ഒരുപാട് കാലം ഞാൻ കളിച്ചു. ഒരു ദിവസം എന്റെ ശരീരത്തിന് ചൂട് തോന്നി. അത് കൂടിക്കൂടി വന്നു. ഞാൻ ശക്തിയില്ലാതെ മേലോട്ടുയർന്നു. മെല്ലെ എന്നെ പോലെ നിരവധി പേർ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റു വീശി. ആ കാറ്റിൽപ്പെട്ട് ഞങ്ങൾ അനേകം നാഴിക ആകാശത്തുകൂടെ സഞ്ചരിച്ചു. നിങ്ങൾ മേഘമായി തീർന്നു അല്ലേ? മാളു കൗതുകത്തോടെ ചോദിച്ചു. അതെ, പിന്നീട് പക്ഷികൾ പറഞ്ഞാണ് അതെനിക്ക് മനസ്സിലായത്. അങ്ങനെ വെള്ളമേഘങ്ങളായി സഞ്ചരിക്കുമ്പോഴുള്ള ആനന്ദം എത്രയാണെന്നോ. അങ്ങനെ സഞ്ചരിച്ച് ഞങ്ങൾ ഒരു കടലിന് മുകളിലെത്തി. അത്ര വെണ്മയുള്ളൊരു പ്രദേശം ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. സുന്ദരമായ കാഴ്ചകൾ കണ്ട് നീങ്ങുമ്പോൾ കുറേ പക്ഷികൾ എന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചു പാടുന്നത് കേട്ടു. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ എനിക്ക് മനോഹരമായി നിറം നൽകി. ഓ, ആരെങ്കിലും വിളിച്ചോ? വെള്ളത്തുള്ളികളുടെ നീരിന്റെ ജലത്തിന്റെ കാര്യം തന്നെയാണ് ജലം പറയുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലേ? സന്ധ്യ കഴിഞ്ഞു. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ എനിക്ക് മനോഹരമായി നിറം നൽകി. സന്ധ്യ കഴിഞ്ഞു. കാറ്റില്ല, മഴയായൊന്നും കേൾക്കുന്നില്ല. നിശ്ചലമായി. കേൾക്കുന്നില്ലേ? മഴയായൊന്നും കേൾക്കുന്നില്ല. ഓ, ശ്രദ്ധിച്ചു നോക്കി. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ. അടുത്ത പ്രഭാതത്തിൽ സഞ്ചാരം തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ എനിക്കും ഇതേ കുറേ കറുത്ത കൂട്ടുകാർ. പെട്ടെന്ന് ഞങ്ങൾക്കിടയിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. ശക്തമായ ഇടിയും മുഴങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ പൊടിഞ്ഞ് തകർന്ന് താഴെ വീഴാൻ തുടങ്ങി. കാറ്റ് പിന്നെയും വീശി. അതിൽപ്പെട്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. വേഗത കൊണ്ട് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ മുമ്പിലും അനേകം പേർ പായുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ സഞ്ചാരം നിലച്ചു. ആകാശം ഇരുണ്ടു.
ഒന്ന് രണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ ഭാരം വർദ്ധിച്ചു. എനിക്ക് നന്നായി തണുത്തു. ഞാൻ കൂട്ടുകാരിൽ നിന്നും വേർപെട്ടു. ചുറ്റും കണ്ണോടിച്ചപ്പോൾ കൂട്ടുകാരൻ എന്നെ പോലെ തന്നെ. ഞൊടിയിടയിൽ ഞങ്ങൾ ഒന്നിച്ചു വീഴാൻ തുടങ്ങി. ദൈവാനുഗ്രഹത്താൽ ഞാൻ വീണത് ഒരു പൂവിനകത്താണ്. അവിടെ നിന്ന് കാലത്തീനിലയിലേക്ക് മാറി. ഇതിൽ തന്നെ വന്നു വീണത് എന്റെ ഭാഗ്യം. നിന്നെ പോലെ ഒരു പരോപകാരിയെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. മാള് സന്തോഷത്തോടെ പറഞ്ഞു. എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? പൈൻ്റെ റീലു പറഞ്ഞു അല്ലെ, വെള്ളത്തുള്ളിയുടെ കാര്യമാണ് പറഞ്ഞ, മഴയുടെ കാര്യം പറഞ്ഞു അല്ലേ. ആ മഴ ഇപ്പൊ പെയ്യുന്നു പറഞ്ഞു ആരോ ഒരാൾ, അല്ലേ, എനിക്ക് ക്ലിയർ ഇല്ല പറഞ്ഞു. ആ മഴയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചോ. പാവം വെള്ളത്തുള്ളി താഴേക്ക് വീഴുവല്ലേ ഇതിന്റെ മേലിൽ നിന്ന് അല്ലേ, അതിന് വേനെ പറ്റുന്നുണ്ടാവില്ലേ. നിങ്ങളിപ്പൊ ചിന്തിച്ചോ, അതേ ചിന്തിച്ചില്ല. മഴയത്ത് മഴക്ക് മഴയുടെ വെള്ളത്തുള്ളി ഇതാ ഇവിടുന്ന് വീഴുന്ന് നോക്കിയേ, താഴേക്ക് വീഴുവാണ്, അതാ പറയുന്നത് അല്ലേ മഴ. ആ നിങ്ങളിപ്പൊ നമ്മള് നമ്മളെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയുന്നുണ്ടല്ലേ, പരസ്പരം നമ്മൾ സംസാരിച്ചും ഒക്കെ നമ്മുടെ വേദനകളൊക്കെ അയറ്റുന്നുണ്ട്. അതേപോലെ വെള്ളത്തുള്ളിക്കും ഉണ്ടാവും പറയാനല്ലേ. നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ, ഒരു പ്രകൃതിയിൽ ഒരുപാട് ജീവികളുണ്ട്, അതുപോലെ തന്നെയാ മഴയും. അപ്പം അവർക്കും ഒക്കെ പറയാനുണ്ട് അല്ലേ. അപ്പൊ നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാൻ. ആ കഥയായിരുന്നു വെള്ളം പറഞ്ഞത് ഇപ്പൊ അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടിയാലേ. അപ്പൊ നമ്മളിപ്പം ആ ഒരു വെള്ളത്തുള്ളിയെ പറ്റി ആ കഥ പറഞ്ഞത് കൊണ്ട് നമുക്കിപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത് അല്ലേ. എന്ത് വെള്ളത്തുള്ളിക്ക് എന്തൊക്കെയാ പറയാനുള്ളത്, അവരെന്തൊക്കെയാ ചെയ്യുന്നേ അല്ലേ. ആ നമുക്ക് നോക്കാം. ഇപ്പൊ നീർത്തുള്ളിക്കുമുണ്ട് കഥ പറയാ എന്നാണ് അല്ലേ. മാളുവാണ് ഇതിന്റെ കഥാപാത്രം. അപ്പോ തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു അല്ലേ. മാളു ഇങ്ങനെ പൂ പറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാ? വെള്ളക്കാരി വെളുത്തവളായോണ്ടല്ല അല്ലേ. ആ എന്താണ് കാരണവും പറയുന്നുണ്ട്. എന്തുകൊണ്ടാ വെള്ളക്കാരി എന്ന് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്ന അറിയോ? അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് മാളുവിനെ എല്ലാ അവര് കൂട്ടുകാരികൾ എന്ത് വിളിച്ചത്, വെള്ളക്കാരി എന്ന് വിളിച്ചത്. വെള്ളത്തോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു ആർക്ക്? മാളുവിന്. നിങ്ങൾക്ക് ഇഷ്ടമാണോ വെള്ളത്തോട്? അതെ അല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും മഴയത്തും. അത് നമ്മൾ ആദ്യത്തെ പാടത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. മഴയത്ത് തോണി ഇറക്കുന്നതും മഴയത്ത് വെള്ളം ചീറ്റിങ്ങനെ തെറിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇടോപാതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തായാലും മഴയോട് വളരെ വളരെ ഇഷ്ടമായിരിക്കും. ചളി വെള്ളത്ത് കളിക്കാനും വെള്ളത്തിൽ ചവിട്ടി തുള്ളാനും വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയാനും അല്ലേ ഒക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ ഒരു ഇത് ഇങ്ങനെ തുപ്പാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും മുകളിലോട്ട് അല്ലേ. നിങ്ങൾ വേസ്റ്റ് ആക്കില്ലേ ജുവലെ? ഓക്കെ, വെരി ഗുഡ്. നെവർ വേസ്റ്റ് വാട്ടർ അല്ലേ. ഒരിക്കലും നമ്മൾ വെള്ളം പാഴാക്കരുത് അല്ലേ. അത് അമൂല്യമാണ് അല്ലേ. അതുകൊണ്ട് ഒരിക്കലും നമ്മള് പാഴാക്കി കളയാൻ പാടില്ല. വെള്ളം വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പോ ഇവിടെ മാളുവിന് എന്തായിരുന്നു? വെള്ളത്തോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അവളെ കളിയാക്കി വെള്ളക്കാരി എന്ന് വിളിച്ചത് അല്ലേ. അപ്പോ കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും. പള്ളി തേക്കാൻ പോയ വെള്ളം കവിൾ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ മഴവില്ലേ? വായി നിറയെ വെള്ളം നിറക്കും, അതിന്റെ ഇങ്ങനെ തുപ്പും. അപ്പൊ എന്തുണ്ടാവും? വിവിധ നിറങ്ങളിൽ ഇങ്ങനെ മഴവില്ലുണ്ടാവും അല്ലേ, റെയിൻബോ ഇങ്ങനെ കാണാൻ പറ്റും. ആ ഇതാ ഷെസിൻ ചെയ്യാറുണ്ട് കേട്ടോ. ആ ഹസ്നിയും ചെയ്യാറുണ്ട് അല്ലേ. ആ ഇതവിടെ എഡ്ബിൻ. അപ്പൊ എല്ലാവരും വെള്ളം വായിലിട്ടിട്ട് ഇങ്ങനെ കോൾ തുപ്പിട്ട് മഴവില്ലുണ്ടാക്കും അല്ലേ. ആ അതൊരു രസൂല ഏർപ്പാടാണ്. അപ്പോ അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും. പല്ല് തേക്കാൻ പോയ വെള്ളം കവിൾ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂ പറിക്കുന്നതിനിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവമുണ്ടായി അല്ലേ. ഒരു ദിവസം പൂ പറിക്കുമ്പോ എന്തുണ്ടായി മാളുവിന്? അത്ഭുതകരമായ ഒരു അനുഭവമുണ്ടായി. അതാണ് ഫസ്റ്റ് പാരഗ്രാഫില് കുറച്ചുകൂടി ഉണ്ട്. അത് എനിക്ക് ഒന്നുകൂടെ വായിക്കാം അല്ലേ. അപ്പൊ എന്താണ് ആ അനുഭവം എന്നാണ് പറയുന്നത് അല്ലേ.
അപ്പൊ കൂട്ടുകാരികൾ അവളെ എങ്ങനെയാ വിളിക്കുന്നത് കളിയാക്കിയിട്ട്? വെള്ളക്കാരി. വെള്ളക്കാരി എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് വെള്ളക്കാരി എന്ന് വിളിച്ചത്? അവൾക്ക് വെള്ളത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. താല്പര്യം അവളെ വിളിക്കുന്ന ഇഷ്ടാ, വെള്ളത്തോട് ഭയങ്കര ഇഷ്ടാ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അത്ഭുതം ഉണ്ടായതാണ് ഇനി അടുത്ത പറഞ്ഞത്. എന്ത്? ചേമ്പിലയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം അല്ലെ, വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. മാളു ആനന്ദത്തോടുകൂടി, ആനന്ദം എന്താ അർത്ഥം? ആനന്ദം സന്തോഷം. ഓക്കെ, അപ്പൊ സന്തോഷത്തോടുകൂടി നോക്കി നിന്നു. അത്ഭുതം, പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. ആ വെള്ളം സംസാരിച്ചു തുടങ്ങി അല്ലേ. എന്താ സംസാരിച്ചേ? പതുങ്ങിയ സ്വരത്തിൽ അതിങ്ങനെ പറഞ്ഞു. പതുങ്ങിയ സ്വരം ശബ്ദം അല്ലെ, പതുങ്ങിയ ശബ്ദത്തില് ഇങ്ങനെ പറഞ്ഞു. വെള്ളക്കാരി പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ് അല്ലെ. എന്താ പറഞ്ഞത്? വെള്ളം വെള്ളക്കാരിന്ന് അവളെ വിളിക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞു വെള്ളക്കാരി പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ് എന്നാണ് പറഞ്ഞത് ചേമ്പിലയിൽ തങ്ങി നിന്ന വെള്ളം. അതാണ് മാളുവിന് പൂ പറിക്കാൻ പോയതിനെ ഉണ്ടായ അത്ഭുതകരമായ ഒരു അനുഭവം അല്ലെ. ഓക്കെ, ആ ഒരു പാരഗ്രാഫാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെയാ ഒന്നുകൂടി വായിക്കാം. തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടവുമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരിക്കളിക്കും. പല്ല് തേക്കാൻ പോയാൽ വെള്ളം കവിൾക്കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂവരിക്കുന്നതിനിടെ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. ചേമ്പിലയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. മാളു ആനന്ദത്തോടുകൂടി നോക്കി നിന്നു. അത്ഭുതം, പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ സ്വരത്തിൽ അതിങ്ങനെ പറഞ്ഞു, വെള്ളക്കാരി പേടിക്കണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ് അല്ലെ. അതാണ് വെള്ളം പറഞ്ഞത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചോ ഒരാള്. അടുത്ത പാരഗ്രാഫ് എടുക്കാൻ സമയമില്ല നമുക്കിപ്പോ. നീർത്തുള്ളിക്ക് മുണ്ട് കഥ പറയാൻ തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും. പല്ലു തേക്കാൻ പോയാൽ വെള്ളം കവിളിൽ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനം ആവില്ല എന്ന് പൂ പറിക്കുന്നതിനിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി. ചേമ്പിലയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. മാളു ആനന്ദത്തോടുകൂടെ നോക്കി. അത്ഭുതം, പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ സ്വരത്തിൽ അത് ഇങ്ങനെ പറഞ്ഞു, വെള്ളക്കാരി പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. ഓക്കെ ഓക്കെ മോനെ, അത്രേ നമ്മൾ പഠിച്ചുള്ളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒരാൾ കൂടി വായിക്കാവണെങ്കിൽ. പാടുമെട്ട് നീർത്തുള്ളിക്ക് മുൻപ് കഥ പറയാൻ തോട്ടത്തിൽ പൂ പറിച്ചു നിൽക്കുകയായിരുന്നു മാളു. വെള്ളക്കാരി എന്നാണ് കൂട്ടുകാർ അവളെ കളിയാക്കി വിളിച്ചിരുന്നത്. അത് കേൾക്കുന്നത് മാളുവിന് ഇഷ്ടമായിരുന്നു. കാരണം അവൾക്ക് വെള്ളത്തോട് അത്രമാത്രം സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് നേരം വെള്ളം കോരി കളിക്കും. പല്ലു തേക്കാൻ പോയാൽ വെള്ളം കവിളിൽ കൊണ്ട് മേൽപോട്ട് തുപ്പി ഒരു മഴവില്ലെങ്കിലും സൃഷ്ടിക്കാതെ അവൾക്ക് സമാധാനമാവില്ല. അന്ന് പൂ പറിക്കുന്നതിനിടയിൽ മാളുവിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. ചേമ്പിയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. നല്ല വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം.
മാളു ആനന്ദത്തു കൂടി നോക്കി നിന്നു. അത്ഭുതം, പെട്ടെന്ന് ആ വെള്ളം സംസാരിച്ചു തുടങ്ങി. പതുങ്ങിയ ശബ്ദത്തിൽ അത് ഇങ്ങനെ പറഞ്ഞു, വെള്ളക്കാരി പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. ഓക്കെ മക്കളെ, അപ്പൊ എന്ത് ചെയ്യണം, ഈ നമ്മൾ ഇന്ന് എടുത്ത ഈ പാരഗ്രാഫ് നല്ലതുപോലെ എല്ലാ മക്കളും വായിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ദിവസം എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ. അതുപോലെ നിങ്ങളുടെ അർത്ഥം കഴിഞ്ഞ പാഠത്തിന്റെ. ഓ താങ്ക് യു മിസ്. ഓക്കെ ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Okay, thank you.